ഈജിപ്തിലെ കല്ലറകളെക്കുറിച്ചും ആ കല്ലറകൾക്കുള്ളിലെ നിധിയെക്കുറിച്ചും മുൻപുള്ള രണ്ട് വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ കാർട്ടറും കാർണവാനും കല്ലറയും നിധിയും കണ്ടെത്തിയോ എന്ന് ഈ വീഡിയോയിൽ കാണാം. കാർണർവാൻ പണം മുടക്കാൻ സമ്മതിച്ചതും 1914 കാർട്ടർ കല്ലറയെ തിരിഞ്ഞുള്ള തൻ്റെ ഗവേഷണങ്ങളെ ആരംഭിച്ചു. 1914 ഒന്നാം ലോകയുദ്ധം നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ ഈജിപ്തിലെ തൻ്റെ ഗവേഷണങ്ങൾക്ക് ജോലി ചെയ്യുന്നതിനായി ആൾക്കാരെ ഒന്നും ലഭിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ തിരച്ചിലും വളരെയധികം തടസ്സപ്പെട്ടുകൊണ്ടിരുന്നു. അതിനുശേഷം 1917 ഒന്നാം ലോകയുദ്ധം അവസാനിക്കുന്ന കാലഘട്ടങ്ങളിൽ കാർട്ടർ അധിക വേഗത്തോടെ തൻ്റെ തിരച്ചിലുകൾ ആരംഭിച്ചു. വർഷങ്ങൾ ഇത്ര കഴിഞ്ഞിട്ടും കല്ലറയെ കണ്ടുപിടിക്കാൻ കഴിയാത്തതുകൊണ്ട് കാർണർവാനും കോപിതനായി. അതിനുശേഷം കാർട്ടർ ടുടങ്കാമുൻ രാജാവിനെക്കുറിച്ചുള്ള പല തെളിവുകളെയും പല ഭാഗങ്ങളിൽ നിന്നും ശേഖരിച്ചു. ഈ തെളിവുകളൊക്കെയും വെച്ച് കല്ലറയെ കണ്ടെത്തുവാനായി 1922 ഒക്ടോബറിൽ തൻ്റെ അവസാനഘട്ട തിരച്ചിലുകൾ ആരംഭിച്ചു. അങ്ങനെ 1922 നവംബർ 4 തീയതി അവിടെ ജോലി ചെയ്യുന്നവർക്ക് കുടിക്കാനായി വെള്ളം കൊണ്ടുവന്ന ഒരു പയ്യൻ ആ കുടിവെള്ളത്തെ വയ്ക്കുന്നതിനായി മണ്ണുകൾ കൂടിക്കിടന്ന ഒരു ചരിഞ്ഞ പ്രദേശത്തെ തുടച്ച് അതിന് മുകളിൽ വെച്ചു. അതൊരു ചിഹ്നങ്ങൾ സ്ഥാപിച്ച പാറയുടെ അവശിഷ്ടം എന്ന് കണ്ടെത്തിയ കാർട്ടർ ഉടൻ തന്നെ ആ പാറയെ അവിടെ നിന്നും അകറ്റുവാൻ തീരുമാനിച്ചു. അങ്ങനെ ആ പാറ അകറ്റിയപ്പോൾ അവിടെ ഭൂമിക്കടിയിലേക്ക് ചെല്ലുന്ന ഒരു രഹസ്യ പടിക്കെട്ടുള്ളതും കണ്ടെത്തി. അങ്ങനെ അവിടെയുള്ള പാറകളെയും മണ്ണുമൊക്കെ നീക്കം ചെയ്തതിനു ശേഷം മൊത്തം 14 പടിക്കെട്ടുകളുള്ള ഒരു രഹസ്യ പാതയും കണ്ടെത്തി. അങ്ങനെ ഇതുതന്നെയാകും ടുടങ്കാമുൻ രാജാവിൻ്റെ കല്ലറ എന്ന് മനസ്സിലാക്കിയ കാർട്ടർ ആ ഭാഗത്തുള്ള മുഴുവൻ മണ്ണും നീക്കം ചെയ്തു. അപ്പോഴാണ് കളിമൺ കൊണ്ട് നിർമ്മിച്ച മുത്രകൾ പതിച്ച ഒരു അറയെ കണ്ടെത്തിയത്. ഇതുതന്നെയാണ് ടുടങ്കാമുൻ രാജാവിൻ്റെ കല്ലറ എന്ന് ഉറപ്പുവരുത്തിയ കാർട്ടർ ഉടൻ തന്നെ കാർണർവാന് വിവരങ്ങൾ അയച്ചു. ഈ വിവരങ്ങൾ ലഭിച്ചതും കാർണർവാൻ ഇംഗ്ലണ്ടിൽ നിന്നും ഉടൻ തന്നെ ഈജിപ്തിലേക്ക് പുറപ്പെട്ടു. അങ്ങനെ 1922 നവംബർ 24 തീയതി കാർണർവാൻ തൻ്റെ മകൾ ഈവ്ലിനോടൊപ്പം ഈജിപ്തിലെ ലക്സർ നഗരത്തിലെത്തി. അങ്ങനെ കാർട്ടറും കാർണർവാനും ആ മുറി തുറക്കുന്നതിനായി പടിക്കെട്ടുകൾ വഴി ഉള്ളിലേക്ക് ചെന്നു. ആ മുറി പല വർഷങ്ങളായി പൂട്ടിക്കിടക്കുന്നത് കൊണ്ട് വെളിയിൽ നിന്നും ഉള്ളിലേക്ക് നോക്കുവാനായി ഒരു ദ്വാരത്തെ സ്ഥാപിച്ചു. ആ ദ്വാരത്തിലൂടെ ഉള്ളിലേക്ക് നോക്കുമ്പോൾ പല വസ്തുതകൾ കല്ലുമണ്ണുമായി നിറഞ്ഞു കിടക്കുന്നതും കണ്ടെത്തി. അക്കാലത്തു തന്നെ ഇതിനായി ഏകദേശം 10 ലക്ഷം പൗണ്ട്സ് വരെ ചിലവ് ചെയ്ത് തിരച്ചിൽ നടത്തിയ കാർണർവാന് അപ്പോൾ തന്നെ അറിയുമായിരുന്നു ഇതിനുള്ളിൽ 500,000 കോടി വില മതിക്കുന്ന വസ്തുതകൾ ഉണ്ടാകുമെന്ന്. അങ്ങനെ ആ മുറിയെ തുറന്നു നോക്കിയപ്പോൾ സ്വർണം കൊണ്ട് നിർമ്മിക്കപ്പെട്ട രഥം, നാൽക്കാലികൾ, സിംഹാസനം, സ്വർണവും ആനക്കുമ്പം കൊണ്ട് നിർമ്മിച്ച ഊന്നുവടികൾ, ടുടങ്കാമുൻ രാജാവിൻ്റെ സ്വർണ്ണ കവചം, അതുകൂടാതെ സ്വർണം കൊണ്ട് നിർമ്മിച്ച ധാരാളം വസ്തുതകളും ഉണ്ടായിരുന്നു. ആ മുറിയിലുണ്ടായിരുന്ന വസ്തുതകൾ മുഴുവനും വെളിയിൽ കൊണ്ടുവരുവാൻ തന്നെ ഏകദേശം ചില ആഴ്ചകൾ വേണ്ടി വന്നു. അവയൊക്കെ നീക്കം ചെയ്തതിന് ശേഷമാണ് അതിനുള്ളിൽ മറ്റൊരു രഹസ്യ മുറിയുള്ളത് കണ്ടെത്തിയത്. അവർ ആ മുറിയെ തുറന്നു അതിനുള്ളിൽ എന്താണ് ഉണ്ടായിരുന്നത് എന്നതിനെക്കുറിച്ച് അടുത്തുള്ള വീഡിയോയിൽ കാണാം. ഈ ന്യൂസ് നിങ്ങളെവർക്കും ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടവർ മറക്കാതെ ലൈക്ക്, കമൻറ്റ്, ഷെയർ ചെയ്യുക. ഇതുപോലെയുള്ള കൂടുതൽ പുതിയ ന്യൂസുകൾക്കായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.